ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതകാലത്ത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും അവന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയും ഉണ്ടാകണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അലങ്കാരമാണ് എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം അത് വിശ്വാസിയുടെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കുകയും അവന്റെ ജീവിതത്തെ അവന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവന് സ്വർഗത്തിലേക്കെത്താനുള്ള വെളിച്ചം നൽകുകയും ചെയ്യുമെന്ന് വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ മനസ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷകളെക്കുറിച്ചുള്ള ഭയവും അതേസമയം അവന്റെ പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഇത് രണ്ടും സമാസമം ഇടകലർന്നുള്ളൊരു മനസ്സാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ടത് എന്ന കരുണാനിധിയായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എണ്ണമറ്റ കരുണാകടാക്ഷങ്ങളിലേക്ക് മനസ്സ് വളരെ താല്പര്യത്തോടുകൂടി ചായുമ്പോഴും അള്ളാഹുവിന്റെ ഒരുപാട് ഒരുപാട് മുന്നറിയിപ്പുകളുണ്ട്. ദുനിയാവിലും നാളെ വരാനിരിക്കുന്ന പാരത്രിക ലോകത്തും മനുഷ്യ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുന്നറിയിപ്പായിട്ട് നൽകിയ ശിക്ഷകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ പ്രതീക്ഷകളോടൊപ്പം തന്നെ മനസ്സിൽ പലതരത്തിലുള്ള പേടി ഭയം ഉടലെടുക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി എന്ന് പറയുന്നത് അതൊരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാകണമെന്നാണ് ഇസ്ലാം അതിന്റെ വക്താക്കളെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിഭാഗത്തിൽ ഈ ഉമ്മത്തിന്റെ ഇടയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ആദ്യം ഉയർത്തപ്പെടുന്നത് ഇല്ലാതാകുന്നത് അൽ ഖുശു, ദൈവഭക്തിയായിരിക്കും, പടച്ചോന പേടിയായിരിക്കും. എത്രത്തോളം ഹത്താലാ തറാ ഫീഹ ഹാശ്യ, പടച്ചവനെ പേടിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന പടച്ചോന പേടിയുള്ള ഒരു മനുഷ്യനെ പോലും ഭൂമി ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം ഈ ദുനിയാവിൽ നിന്ന് ഏറ്റവും ആദ്യം ഉയർത്തപ്പെടുന്നത് നമസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല, ഹജ്ജല്ല, മറ്റു ഇബാദത്തുകളല്ല, പിന്നെ എന്താ? അള്ളാഹിനെ കുറിച്ചുള്ള പേടി. അള്ളാഹിനെ പേടിക്കുന്നവർ, പടച്ചോനെ ഭയപ്പെടുന്നവർ ദുനിയാവിൽ ഇല്ലാത്തൊരു സാഹചര്യം വരും. ഈ ഹഷിയത്തുള്ളയാണ് ദുനിയാവിൽ നിന്ന് ഏറ്റവും ആദ്യം ഉയർത്തപ്പെടുക എന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നമസ്കാരം ദുനിയാവിൽ നിലനിൽക്കും, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ എണ്ണം അധികരിക്കും, ഹജ്ജ് ചെയ്യുന്ന ആളുകൾ എണ്ണം കൂടിക്കൂടി വരും, പക്ഷെ അള്ളാഹിനെ പേടി മാത്രം ഉണ്ടാകില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു യാഥാർത്ഥ്യം പല വിധത്തിലും നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്നലത്തേതിനേക്കാൾ ഇന്ന് നമസ്കാരക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്ന ആളുകളുടെ എണ്ണം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ, സക്കാത്തിന്റെ വിഷയത്തിൽ കനിഷ്ഠത കാണിക്കുന്ന ആളുകളുണ്ട്. ഓരോ വർഷവും ഹജ്ജ് മാസം വരുമ്പോൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധ മക്ക കഅബയുടെ ചാരത്തെത്തുന്ന ആളുകളുടെ എണ്ണം ലക്ഷങ്ങൾ കൂടി വരുന്നു. 18-ൽ നിന്ന് 20-ഉം 22-ഉം 23-ഉം 25 ലക്ഷത്തോളവും അതിലധികവും ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധ ഹറമിലേക്കെത്തുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമസ്കാരക്കാരുടെയും ഹജ്ജ് ചെയ്യുന്നവരുടെയും ഇബാദത്തുകൾ നിർവഹിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ അള്ളാഹിനെ പേടി മനസ്സിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവഭയം, ഹശിയത്തില്ല, ഖുശൂ ഉള്ള ഇതുള്ള ആളുകളുടെ എണ്ണം ദുനിയാവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. നോക്കൂ, നിങ്ങൾ
പല പ്രശ്നങ്ങളിലും പിടിക്കപ്പെടുന്നത് മുമ്പന്തിയിലുള്ളതുമാരാ നമസ്കാരക്കാരായ മുസ്ലിം നാമധാരികളാണ്. പത്രങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മീഡിയകളിൽ വരുന്ന പല വാർത്തകളും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. പലതും കേൾക്കുമ്പോൾ പടച്ചോനെ ഇതിലെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ പേരാവാതിരിക്കണേ എന്ന്. പക്ഷേ പറയാൻ പുറത്തു പറ്റാത്ത പല വിഷയങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിക സമൂഹത്തെയും ഒക്കെ ലജ്ജിപ്പിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന പേരുകളൊക്കെ മുസ്ലിം പേരുകളാണ്. അവരെ പരിശോധിച്ച് നോക്കുമ്പോഴോ അവർ നമസ്കാരക്കാരാണ്. കാലുവയിൽ സംഭവിച്ച വിഷയങ്ങളിൽ പോലും നിങ്ങൾ കണ്ടില്ലേ, അയാൾക്ക് റൂമെടുത്ത് കൊടുത്ത ആളോട് ചോദിക്കുന്ന പോലീസ് നിങ്ങൾ എപ്പോഴാണ് ഇവനെ കണ്ടിട്ടുള്ളത്? പറഞ്ഞതെന്താ, രാവിലെ പള്ളിയിൽ സുബിഹിക്ക് വെച്ച് കണ്ടുവന്നാ, സുബിഹി നമസ്കരിക്കാൻ പോയപ്പോ കണ്ടുവന്നാ എന്ന് പറഞ്ഞാൽ നമസ്കാരക്കാരും നോമ്പുകാരും ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നവരും വർദ്ധിക്കുന്നു, പക്ഷേ അല്ലാഹുവിനെ പേടിയുള്ള മനുഷ്യന്മാർ കുറഞ്ഞു വരുന്നു എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. എന്നാൽ വിശ്വാസികളെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞേ, സത്യവിശ്വാസികളായ ആളുകൾ അവർ കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ മുഖം കുത്തി വീഴും, അവർക്ക് ഭയഭക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ചുകൊണ്ട് പറയുകയാണ്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം തവക്കലൂ. എന്താ വിശ്വാസികളുടെ പ്രത്യേകത? അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവർക്ക് മുമ്പിൽ ഓതിക്കേൾപ്പിച്ചാൽ അവരുടെ ഈമാൻ അധികരിക്കും, അവർക്കിങ്ങനെ ഈമാൻ അധികരിച്ചുകൊണ്ടിരിക്കുമെന്ന്. അവർ അള്ളാഹുവിൻ തവക്കൽ ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ട് ശേഷം പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്, തങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഉലായിക ഹുമുൽ മുഅ്മിനൂൻ ഹഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഭയമുണ്ടാകും, ഈമാൻ വർദ്ധിക്കും, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ടാകും ചില ആളുകൾക്ക്. അവരുടെ അടയാളമായിട്ട് ഖുർആൻ എണ്ണിയത് അവർ നമസ്കരിക്കുന്നവരാണ്, അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് എന്നൊക്കെയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമസ്കരിക്കുന്നവരിലും സകാത്ത് കൊടുക്കുന്നവരിലും നോമ്പെടുക്കുന്നവരിലൊന്നും ഒരുപക്ഷേ അല്ലാഹുവിനെ പേടി എന്ന് പറയുന്ന ഈ ഗുണം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത് 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അത് ഖിയാമെന്നാൽ അവർ ആ ചോദ്യത്തിന്റെ പ്രസക്തിയുണ്ട്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. ഓരോ വിശ്വാസികളെയും നെഞ്ചത്ത് നിറക്കേണ്ട ചോദ്യമാണത്. അല്ല വിശ്വാസികളെ, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബഹും ലിദിക്രില്ലാ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രകമ്പനം കൊള്ളാൻ ഇനിയും സമയമായില്ലേ? ആരെയാ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ചോർത്ത്, കബറിനെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചോർത്ത്, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രകമ്പനം കൊള്ളാൻ സമയമായില്ലേ? അലം ആമനു, വിശ്വാസികൾക്കിനിയും സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വിശ്വാസികൾക്കിനിയും ഭയപ്പെടാൻ സമയമായില്ലേ എന്നാ ഖുർആന്റെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഏതൊരു സമൂഹത്തോടാണ് ചോദിച്ചത് നമ്മൾ അറിയണം. ഇന്ന് നമ്മളോടാണ്. ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോ, ഖുർആൻ ഈ ആയത്ത് അവതരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു സമൂഹത്തെ ഫേസ് ചെയ്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് നമ്മൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ എത്രമാത്രം അള്ളാഹുവിനെ ഭയപ്പെട്ട, എത്രമാത്രം പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന,
എത്രമാത്രം അല്ലാഹുവിന്റെ നരകത്തെയും ആ മരണാനന്തര ജീവിതത്തെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്ത ഒരു സമൂഹത്തോടാണ് ഖുർആൻ ചോദിക്കുന്നത്. അല്ല മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾക്കിനിയും അല്ലാഹനെ പേടിക്കാനും അല്ലാഹനെ പേടിച്ച് ഹൃദയം പ്രകമ്പനം കൊള്ളാനും ഹൃദയം വരയ്ക്കാനും സമയമായില്ല എന്ന്. ആരാണ്, ആരായിരുന്നു അവര്? അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചോർത്ത് കരഞ്ഞ് കരഞ്ഞ് കവിളിലൂടെ കറുത്ത പാടുണ്ടായിരുന്നു എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുറിച്ച് പഠിപ്പിക്കുക. നമുക്കത് വിശ്വസിക്കാൻ പറയോ? കേൾക്കുമ്പോ വിശ്വസിക്കാൻ കഴിയോ? കേൾക്കുമ്പോ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർത്ത് നിരന്തരമായി പേടിച്ച് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണുനീരൊലിച്ച ഭാഗത്തോടെ രണ്ട് പാടുകളുണ്ടായിരുന്നു, രണ്ട് അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അത്രമാത്രം പടച്ച റബ്ബിനെയും പടച്ച റബ്ബിന്റെ ശിക്ഷകളെയും കുറിച്ച് ഓർത്ത് കരഞ്ഞ ഉമറുൽ ഫാറൂഖ് അടങ്ങുന്ന സമൂഹത്തോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കിനിയും അല്ലാഹനെ പേടിച്ച് ഹൃദയം പ്രകമ്പനം കൊള്ളാൻ സമയമായില്ലേ എന്ന്. ഞാൻ മുമ്പൊരിക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇതേ ഉമറുൽ ഫാറൂഖ് അല്ലാഹുന്നു ശക്തിയുടെയും കരുത്തിന്റെയും വീരശൂര പരാക്രമി എന്നാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ചും തന്റേടത്തെക്കുറിച്ചും സൂചിപ്പിക്കാൻ ചരിത്രകാരന്മാർ പറയാറുള്ളത്. വീരശൂര പരാക്രമി ഇദ്ദേഹം. ഒരിക്കൽ നാട്ടിലൂടെ നടന്നു പോകുമ്പോ സൂറത്തുൽ വാഖിഅയിൽ ചില വചനങ്ങൾ കേൾക്കുകയാണ്. നിന്റെ റബ്ബിന്റെ ആ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹൂമിൻ ദാഫിഉ, ആ റബ്ബിന്റെ ശിക്ഷ അങ്ങോട്ട് വരുമ്പോ റബ്ബിന്റെ ശിക്ഷയെ തടുക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. യൗമ തമൂറു സമാഉ മൗറ വതസീറുൽ ജിബാലു സൈറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഖിയാമത്തിൽ സംഭവിക്കുന്ന ചില അവസരങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഖുർആനിക വചനം കേട്ടപ്പോ ഈ വീരശൂര പരാക്രമി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനാവുകയും ആഴ്ചകളോളം രോഗിയായി കിടന്നു എന്ന് ചരിത്രം നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഇത്രമാത്രം അല്ലാഹനെ ഭയപ്പെട്ട ഒരായത്തിനിട്ട് കേൾക്കുമ്പോഴേക്കും മനസ്സിങ്ങോട്ട് വിറച്ച് ഹൃദയങ്ങളുടെ പ്രകമ്പനം കൊണ്ട് ബോധരഹിതരാകുന്ന ഒരു സമൂഹം. അവരോടാണ് ഖുർആൻ ചോദിക്കുന്നത്, അലം യഅ്നിലിൽ ലദീന ആമനൂ അൻ തഖ്ഷാ ഖുലൂബുഹും ലിക്രില്ല, അല്ലാഹനെ പേടിച്ച് ഹൃദയം വിറക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ല എന്ന്. അബൂ തൽഹ റളിയല്ലാഹു കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ? തന്റെ വസ്ത്രമെല്ലാം അഴിച്ചുവെച്ച് ചുട്ടുപഴുത്ത മണലിൽ കിടന്ന് ഉരുളുകയാണ്. എന്നിട്ട് സ്വന്തത്തോട് പറയുക, അനുഭവിച്ചോ അബൂ തൽഹ? സ്വന്തത്തോട് പറയുക, നാളെ വരാനിരിക്കുന്ന നരകത്തിന്റെ ചൂടെന്ന് പറയുന്നത് ഇതിനേക്കാൾ, ഈ മണൽത്തടിയിലെ ചൂടിനേക്കാൾ ശക്തമാണ്. അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ നരകത്തെ എങ്ങാനും അനുഭവിക്കേണ്ടി വന്നാലുള്ള അവസ്ഥ എന്താണ് എന്ന് ഓർത്തോർത്തുകൊണ്ട് നന്മയിലെ മുന്നേറാൻ വേണ്ടി ട്രെയിനിങ് നടത്തിയ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുന്ന സമൂഹം, ആ സമൂഹത്തോട് ആ ഖുർആൻ ചോദിക്കുന്നത് നിങ്ങൾക്കിനിയും സമയമായില്ലേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ആരാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിലെ ധനാഢ്യരുടെ കൂട്ടത്തിൽ ഒരു പണക്കാരനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ രുചികരമായ ഭക്ഷണത്തലിക മുമ്പിൽ വന്നപ്പോ അദ്ദേഹം പൊട്ടിക്കറിയ, നിങ്ങൾ ആലോചിക്കണം എന്തിനാണ് രുചികരമായ ഭക്ഷണത്തിന് മുമ്പിൽ വന്ന ആരാ പൊട്ടിക്കറിയണത്? എന്തിനാ കറിയ? സന്തോഷിക്കല്ലേ വേണ്ട? രുചികരമായ ഭക്ഷണത്തിന് മുമ്പിൽ വന്നപ്പോ അബ്ദുറഹ്മാൻ റൌഫ് എന്ന് പറയുന്ന ധനാഢ്യനായ സഹാബി അദ്ദേഹം ഓർക്കുന്നത് ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ മിസ്അബിനെയാണ്. ആരാ മിസ്അബ് റളിയല്ലാഹു അൻഹു? സുമകനായിരുന്നു, സുഖലോലുപതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന് ജീവിച്ചവനാണ് ആ ധനാഢ്യനായ മിസ്അബ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഒന്നുമില്ലാത്തവനായി അവസാനം ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി ഷഹീദായി കിടക്കുന്ന മിസ്അബിന്റെ ചിത്രമുണ്ട്. എന്താ, മുടിയൊക്കെ ജടപിടിച്ച് തുടുത്ത് വെളുത്തിരുന്ന മുഖം കൊട്ടിപ്പിടിച്ചാകെ കവിളെല്ലാം ഒട്ടിപ്പിടിച്ച് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വല്ലാത്തൊരവസ്ഥയില്ല മിസ്അബ് മരിച്ചു കിടക്കുന്നുണ്ട്. തന്റെ മുമ്പിൽ രുചികരമായ ഭക്ഷണം വന്നപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓർക്കുന്നത് അദ്ദേഹത്തെയാണ്. മിസ്അബ് ഇസ്ലാമിലേക്ക് വന്നപ്പോ എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ദുനിയാവില്. അവസാനം ഒന്നുമില്ലാതെ വെറും കയ്യോടെ, എത്രത്തോളം എന്ന് വെച്ചാൽ കഫൻ ചെയ്യാനുള്ള തുണി പോലും അദ്ദേഹം ധരിച്ച വസ്ത്രത്തിന് തികയുമായിരുന്നില്ല. എന്താണ്,
അങ്ങനെ ഒന്നുമില്ലാത്തവനായിട്ടാണല്ലോ പഠിച്ചോനെ, മിസ്സവനെ നീ തിരിച്ചു കൊണ്ടുപോയത്. പക്ഷേ എന്റെ കാര്യമോ, എന്റെ കാര്യമോ റബ്ബേ, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നാളെ പരലോകത്ത് തരേണ്ട സൗകര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് തരികയാണോ റബ്ബേ? ഞാൻ ഭയപ്പെട്ടു പോകുന്നു, എന്റെ സുഖ സൗകര്യങ്ങൾ നാളെ പരലോകത്തുള്ളത് ഇവിടെ തന്ന് തീർക്കണോ എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിലുള്ള ഭക്ഷണം എടുത്തു കൊണ്ടുപോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. നോക്കൂ നിങ്ങൾ, നമുക്കുണ്ടോ അങ്ങനെ? ജീവിതത്തിൽ സുഖങ്ങളും സൗകര്യങ്ങളും കൂടി വരുമ്പോ പടച്ചോനെ, ഇതെങ്ങാനും നാളെ പരലോകത്ത് വെച്ച് തരേണ്ടതൊക്കെ ഇവിടെ വന്ന് തീർക്കാണോ, ഇവിടെ നിന്ന് തന്ന് തീർക്കാണോ റബ്ബേ, അവിടെ വെറും കൈയായിട്ട് പോകേണ്ടി വരോ എന്ന ടെൻഷൻ നമുക്കുണ്ടോ? ഉണ്ടായിരുന്നു ധനാഢ്യനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ. ഇത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെട്ടൊരു സമൂഹം. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ ഓരോ അനക്കത്തിലും പടച്ച റബ്ബിനെ ഭയപ്പെടുകയും റബ്ബിന്റെ വചനങ്ങളെക്കുറിച്ച് ഓർത്ത് ബേജാറാവുകയും ചെയ്ത ഒരു സമൂഹത്തോടാണ് ഖുർആൻ വീണ്ടും ചോദിക്കുന്നത്. അലം യഅനിലില്ലദീന ആമനു അന്തഖ്ഷാ ഖുലൂബഹും ലിദിക്രില്ല, അല്ലാഹുവിനെക്കുറിച്ച് ഓർത്ത് ഇനിയും ഇനിയും ഭയപ്പെടാൻ നിങ്ങൾക്കിനി സമയായില്ലേ എന്ന്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇതേ ചോദ്യം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമുദായത്തോടെന്ന് ചോദിക്കുമ്പോ അന്നത്തേതിനേക്കാൾ എത്ര പതിന്മടങ്ങ് ഗൗരവത്തോടുകൂടിയായിരിക്കും ഖുർആൻ ചോദിക്കുന്നുണ്ടാവുക. നമ്മളെയൊക്കെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, അല്പസ്വല്പം എന്തൊക്കെ ചെയ്യുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ നല്ലവരായി അള്ളാഹനെ പേടിക്കുന്ന വലിയ ആൾക്കാരായി മുത്തക്കിങ്ങളായി, ഇതൊക്കെ ഈ കാലത്തെ മനുഷ്യന്മാരുടെ വിചാരം. ഞാൻ പൊതുവായിട്ടൊരു വർത്താനാ പറയുന്നത്, ഈ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ മനസ്സെന്താന്ന് ചോദിച്ചാൽ, അല്പസ്വല്പം എന്തെങ്കിലുമൊക്കെ നന്മകൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമ്മളൊക്കെ നന്നായി, നമ്മളൊക്കെ ഉഷാറായിരിക്കണേ, അള്ളാഹനെ പേടി തക്കവയൊക്കെ എനിക്കുണ്ട്, ഞാൻ അള്ളാഹനെ പേടിക്കുന്നവനൊക്കെയാ എന്നിങ്ങനെയുള്ള ധാരണകൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ കടന്നു വരിക. യഥാർത്ഥത്തിൽ മുൻഗാമികളുടെ ഈമാനുമായി നമ്മുടെ ഈമാനെ തട്ടിച്ചു നോക്കുമ്പോ, മുൻഗാമികളുടെ പടച്ചോരപ്പേടിയുമായിട്ട് നമ്മുടെ പടച്ചോരപ്പേടിയെ തട്ടിച്ചു നോക്കുമ്പോ, നമ്മളൊക്കെ എവിടെ നിൽക്കണ കൂട്ടരെ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോടും ചോദിക്ക, എന്നെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടാകും, പക്ഷെ എന്നെക്കുറിച്ച് എനിക്കാ കൂടുതൽ അറിയാം. എനിക്ക് നിങ്ങളെ പലരെയും അറിയാം, പക്ഷെ എനിക്കറിയുന്നതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് കൂടുതൽ അറിയുക. അങ്ങനെ നമ്മളെ അറിയുന്ന നമ്മളെ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈമാനും നമ്മുടെ പടച്ചോറപ്പേടിയും ഈ കഴിഞ്ഞ മുൻഗാമികളായ ആളുകളുടെ ഈമാനും ഭയപ്പത്തോടൊക്കെ ഒന്ന് കൂട്ടിച്ചു നോക്കുമ്പോ, തട്ടിച്ചു നോക്കുമ്പോ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് നമ്മുടെ സ്ഥാനം? എന്നിട്ട് നമുക്ക് സമാധാനമാണ്. നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്നു, സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. നോക്കൂ നിങ്ങൾ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയപ്പെട്ട സഹാബികൾക്ക് പോലും, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ചില ആളുകളുണ്ടല്ലോ, അഷറത്തുൽ മുബശ്ശിരീൻ, ആ കൂട്ടത്തിൽപ്പെട്ട ഉമർ റളിയല്ലാഹുന്നു, അബൂബക്കർ റളിയല്ലാഹുന്നു, ഇവരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. സ്വർഗമുറപ്പാണെന്നുള്ള ഗ്യാരന്റി കൊടുത്ത ആളുകൾക്ക് പോലും, പ്രിയമുള്ളവരെ, സമാധാനത്തോടെയും സ്വസ്ഥതയോടുകൂടിയും ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കും പേടിയായിരുന്നു പരലോകത്തെ കുറിച്ച് ഓർക്കുമ്പോ, അള്ളാഹനെ കുറിച്ച് ഓർക്കുമ്പോ, നരകത്തെ കുറിച്ച് ഓർക്കുമ്പോ, കബർലോകത്തെ കുറിച്ച് ഓർക്കുമ്പോ, അവരും കരയേയിരുന്നു, അവരും വിറക്കേയിരുന്നു, അവർക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, തതജാഫ ജുനൂബുഹും അനിൽ മദാജി യദ്ഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. ചില ആളുകൾക്ക് കിടന്ന ഉറക്കം വരൂല, കിടന്നാൽ അവർക്ക് ഉറക്കം വരില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവർ അല്ലാഹനെ കുറിച്ച് ഓർത്ത്, പരലോകത്തെ കുറിച്ച് ഓർത്ത് ആ പേടി കാരണം, പേടിയോടൊപ്പം പ്രതീക്ഷയും, പേടിയും പ്രതീക്ഷയും, അവരറിയാതെ അവർ വിരിപ്പിൽ നിലനിൽക്കും. എന്തിന്? തഹജ്ജുദ് നമസ്കരിക്കാൻ, രാത്രി നമസ്കരിക്കാൻ, റബ്ബിന് മുമ്പിൽ കൈകൾ ഉയർത്താൻ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇത്തരം ആളുകളെ കുറിച്ചാണ്. ഇത് എന്നോടും, ഒന്നാമത് എന്നോടും, പിന്നെ നിങ്ങളോടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതിലൊക്കെ നമ്മൾ എവിടെ നിൽക്കണോന്ന്, നിങ്ങൾക്ക് അല്ലാതെ പേടിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾ എന്നോട് വേണം ഞാൻ അംഗീകരിക്കും. നമ്മളെ മനസ്സ് വെച്ചിട്ട് നിങ്ങളൊന്നും അല്ലാതെ പേടിയില്ലാത്ത മനുഷ്യന്മാരാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നമ്മളൊരാൾ അംഗീകരിക്കൂല. നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, അല്ലാതെ പേടിക്കുന്ന കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കണോന്ന്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറഞ്ഞൊരു വർത്താനുണ്ട്, വദിത്തു അന്നി ഇദാ അന മിത്തുലം അബസ്, പടച്ചോനെ ഞാൻ മരിച്ചിട്ട് എന്നെ പുനരുജ്ജീവിപ്പിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം പറയുക. എന്റെ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ
മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ നീ പുനരുജ്ജീവിപ്പിക്കില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കണം പടച്ചോനെ എന്ന് ഇബ്നു മസ്ഊദിനെ പോലുള്ള ആളുകൾ പറയാ. ഞാൻ പറയുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നമസ്കാരവും മറ്റു ഇബാദത്തുകളും നിർവഹിക്കുമ്പോഴും അള്ളാനപ്പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അള്ളാനപ്പേടി ഉണ്ടാകണം. അപ്പൊ നിസ്കാരം നോമ്പൊക്കെയുള്ളവൻ അള്ളാനപ്പേടി ഉണ്ടാവൂലെ? അള്ളാനപ്പേടി ഇല്ലാത്തവരും അതൊക്കെ ചെയ്യും, അത് വേറെ കാര്യം, അത് വിശദീകരിക്കുമ്പോൾ സമയമല്ല. അള്ളാനെ കുറിച്ചുള്ളൊരു പേടി ജീവിതത്തിൽ ഒരർത്ഥത്തിലും ഇല്ലാത്തവനും നിസ്കാരം നോമ്പൊക്കെ എടുക്കും. ആ ഒഴുക്കിനൊപ്പം കണ്ട് നിങ്ങളുടെ ആൾക്കാരുണ്ടാകുമല്ലോ, അങ്ങനെ റമദാൻ മാസം വരുമ്പോൾ നോമ്പെടുക്കും, എല്ലാവരും വള്ളി പോവും വള്ളി പോവും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അള്ളാനപ്പേടി ഇല്ലെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും മറ്റു ഇബാദത്തുകളും സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹുവിനോടുള്ള പേടിയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് ഈമാനിന്റെ റുക്കിനാണ് എന്നാണ് മുഹമ്മദ് ഗസ്സാലി പറഞ്ഞത്. മുഹമ്മദ് ഗസ്സാലി പറഞ്ഞത് അള്ളാഹനെ ഭയപ്പെടുക എന്ന് പറയുന്നത് ഈമാനിന്റെ റുക്കിനാണ്, അടിസ്ഥാന ഘടകമാണ്. അതില്ലാത്തവൻക്ക് ഈമാനില്ല എന്നാണ്, അള്ളാഹനെപ്പേടി ഇല്ലാത്തവൻക്ക് ഈമാനില്ല എന്നാണ് പറഞ്ഞത്. ഒരാളുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിലുള്ള ഏറ്റവും നല്ല വഴി അള്ളാഹനെ ഭയപ്പെടുക എന്നതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഫുലൈൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ, സകല നന്മകളുടെയും വിളനിലമാണ് ഖശിയത്തുള്ളാഹ്, എല്ലാവിധ നന്മകളുടെയും വിളനിലമാണ് അള്ളാഹനോടുള്ള പേടി, അള്ളാഹനെ കുറിച്ചുള്ള ഭയം എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, അള്ളാഹനെ കുറിച്ചുള്ള ഭയം ജീവിതത്തിൽ ഉണ്ടാകണം, അള്ളാഹനെപ്പേടി ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താ അള്ളാഹനെപ്പേടി എന്ന് പറഞ്ഞ, എന്താ അള്ളാഹനെപ്പേടി എന്ന് പറഞ്ഞ എന്താ, എങ്ങനെ അള്ളാഹനെ ഭയപ്പെടേണ്ടത്? തമാശക്കാണെങ്കിലും വരാറിന് മുമ്പ് മദ്രസയിലെ കുട്ടികളോട് ചോദിച്ചല്ലോ, എന്താ പള്ളിക്കൊന്നും വരാത്തത് വെച്ച് എനിക്ക് അള്ളാഹനെപ്പേടി എന്നാ പറഞ്ഞത്. അതല്ലല്ലോ അള്ളാഹനെപ്പേടി, അതല്ല അള്ളാഹനെപ്പേടി. അള്ളാഹനെ ഭയപ്പെടുക, അള്ളാഹനെ പേടിക്കുക എന്ന് പറഞ്ഞ എന്താ, അതിന്റെ പണ്ഡിതന്മാര് പല വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ബാക്കി ഇൻഷാ സമയം ഉണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ചകളിൽ പറയും. എന്താണ് അള്ളാഹനെപ്പേടി, എങ്ങനെയാണ് അള്ളാഹനെപ്പേടിക്കേണ്ടത്? ഏറ്റവും ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു തിന്മ അള്ളാഹുവിനോർത്ത് വേണ്ടെന്ന് വെക്കാം, ഇതാണ് അള്ളാഹനെപ്പേടി. ഉണ്ടോ, നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു തെറ്റ് അത് റബ്ബിനെ ഓർത്ത് വേണ്ട എന്ന് വെക്കാം. ഖുർആൻ പറയാ, റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന് ഭയപ്പെടുകയും അതിന്റെ പേരിൽ സ്വന്തം മിച്ചകളിൽ നിന്ന് സ്വന്തത്തെ തടയുകയും ചെയ്തവർ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിനെ പേടിച്ച് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാം. തിന്മകൾ അരുതായ്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോ അള്ളാഹുവിനെ ഓർത്തിട്ടത് വേണ്ടെന്ന് തീരുമാനിക്കുന്നതിന് പേരാണ് അള്ളാഹനെ പേടി. നോക്കിയാൽ നിങ്ങൾ മനുഷ്യന്മാര് രഹസ്യമായിട്ട് ചെയ്യുന്ന തെറ്റുകൾ പരസ്യമായിട്ട് ചെയ്യാറില്ലല്ലോ, രഹസ്യമായിട്ട് മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ ആളുകളെ മുമ്പിൽ വെച്ച് ചെയ്യാറില്ല. എന്താ കാരണം? ആളെപ്പേടിയാണ്, ജനത്തെപ്പേടി. മനുഷ്യന്മാരറിഞ്ഞ എന്താ വിചാരിക്കുക, ആൾക്കാരുമായി തലകുറിച്ച് നടക്കാൻ പറ്റുമോ ഈ ചിന്ത കൊണ്ട് എന്ത് ചെയ്യൂല, പരസ്യമായിട്ട് മനുഷ്യന്മാര് വേണ്ടാത്തരങ്ങൾ ചെയ്യില്ല. അങ്ങനെ ചെയ്യണവര് പണ്ട് നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ ഖുർആൻ പറഞ്ഞ കാലത്തേക്ക് നമ്മൾ എത്തിയെന്നുള്ളതാ. ഏതാണത്? മൃഗത്തേക്കാൾ അത് പതിച്ച കാലം. അത് പോട്ടെ. അപ്പൊ സ്വാഭാവികമായും ശരാശരി ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടൊന്നും വേണ്ടാത്തരങ്ങളൊന്നും അല്ലാതെ ചെയ്യൂല, കാരണം ആളുകൾ കണ്ടാ പേടി, ആളുകൾ കാണുന്നത് പേടിയാണ്. ഇവിടെ എന്താ ഖുർആൻ പറയണമെന്ന് അറിയോ? ആളുകളെ പേടിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാതെ മറച്ചു വെക്കുന്നുണ്ടോ അതുപോലെ നിങ്ങൾ ഭയപ്പെടേണ്ടതും പേടിക്കേണ്ടതും അള്ളാനെയാണ്. അള്ളാനെ പേടിച്ചും അള്ളാനെ ഓർത്തും നിങ്ങൾ ചെയ്യണ്ട എന്ന് വെക്ക, വേണ്ട എന്ന് വെക്ക. വേണ്ടാത്ത ആഗ്രഹങ്ങൾ അള്ളാനെ ഓർത്ത് വേണ്ടത് തീരുമാനിക്കുക. അമ്മാവൻ ഹാഫ മക്കാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നതഹിയൽ മഅവ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നതിന് ഇമാം ഖുർത്തുബി എടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ഡയലോഗ് എങ്ങനെ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. തെറ്റിൽ അകപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തും അവനെ ഭയപ്പെട്ടും അതിൽ നിന്ന് പിന്തിരിയുകയും കുറ്റങ്ങളും നിശബ്ദ കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ തടയുകയും ചെയ്യുക, ഇതാണ് അള്ളാഹനെ പേടിയുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. തെറ്റിൽ അകപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തും
അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ചോർത്തും അതിൽ നിന്ന് പിന്തിരിയുകയും കുറ്റങ്ങളും നിഷിദ്ധ കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ തടഞ്ഞുവെക്കുകയും ചെയ്യുക, ഇതാണ് അള്ളാഹുവിനെ പേടി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് പഠിപ്പിക്കുക. ഇത് നമ്മുടെ മനസ്സിൽ ശരിക്കണ്ട് എഴുതി വെക്കണം. അള്ളാഹുപേടി അള്ളാഹുപേടി എന്ന് പറഞ്ഞാൽ ഇതാണ് അള്ളാഹുപേടി. ഇങ്ങനെ അള്ളാഹുപേടി നമുക്കുണ്ടോ? നമ്മുടെ മക്കൾക്കുണ്ടോ? കുടുംബത്തിനുണ്ടോ? ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെ അള്ളാഹനെ ഓർത്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചൊരു തെറ്റ് തൽക്കാലം ഞാൻ വേണ്ടാന്ന് വെക്കാം, തൽക്കാലമല്ല വേണ്ടാന്ന് വെക്കാം. ഈ ഒരു മനസ്സ് നമുക്കുണ്ടോ എന്ന് ആലോചിക്കേണ്ടത്. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കഥ ഉണ്ട്, എന്തറിയോ? ഇസ്രായേൽ സമൂഹത്തിൽ കഴിഞ്ഞു പോയ തമ്മാടിയായ ഒരു മനുഷ്യനെ കുറിച്ചുകൊണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരിക്കലും തന്നെ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാതെ തിന്മകൾ മാത്രം ചെയ്തു ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അൽ കിഫിൽ. കിഫിൽ ദുൽകിഫിൽ അല്ല കേട്ടോ, അത് വേറെയാണ്, അതല്ല കിഫിൽ. ശരിക്കും ശ്രദ്ധിക്കണേ, കിഫിൽ എന്ന അയാളുടെ പേര്. മഹാതമ്മാടിയായിരുന്നു എന്നാണ്. അങ്ങനെ ഒരിക്കൽ ഈ മനുഷ്യന്റെ അടുത്ത് ഒരു പെൺകുട്ടി 60 ദീനാറുണ്ടോ ചോദിച്ച് സഹായം ചോദിച്ചു വരികയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും ഈ സംഭവം. അപ്പൊ ഇയാൾ ഈ പെൺകുട്ടിയോട് തന്റെ ശാരീരികമായ ആവശ്യത്തിന് വേണ്ടി വഴങ്ങാൻ പറയുക. പെൺകുട്ടി തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസവും ഗതിയില്ലാതെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് വീണ്ടും ഇയാളുടെ മുമ്പിൽ വരികയാണ്. അവസാനം നിവൃത്തിയില്ലാതെ ഈ കുട്ടി ആ തെറ്റിന് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അങ്ങനെ അവസാനം ആ തിന്മയുടെ അവസാന നിമിഷത്തിലേക്ക്, തിന്മ ചെയ്യാനുള്ള അവസാന ഘട്ടത്തിലേക്ക്, അവസരത്തിലേക്ക് എത്തിയപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ വിറച്ച് കരയണം. പെൺകുട്ടി വിറച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ കരയണത്? നീ പറഞ്ഞ പണം തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നീ കരയണത്? അപ്പൊ ഈ പെൺകുട്ടി തിരിച്ചു പറഞ്ഞത്, ഇതുവരെ ഈ ഞാൻ ചെയ്യാത്തൊരു തെറ്റ്, എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ജീവിക്കാൻ അത്യാവശ്യമാണ് പണം, അതുകൊണ്ട് എനിക്കത് സമ്മതിക്കേണ്ടി വന്നല്ലോ. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും എന്നോർത്ത് കരയ്യ, ആ പേടിയാണ് ഞാൻ വിറയ്ക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ കിഫിൽ എന്ന് പറയുന്ന തമ്മാടിയായ മനുഷ്യൻ അവിടുന്ന് ചാടി എഴുന്നേൽക്കുകയും അയാൾ ചിന്തിക്കുക, അയാൾ പറയുകയാണ്, നിന്നെപ്പോലത്തെ ഒരു കുട്ടിയാണ് അള്ളാഹുവിനെ പേടിച്ചിപ്പോ കരയുന്നതെങ്കിൽ നിന്നേക്കാൾ പക്വതയുള്ള പ്രായമുള്ള വിവേകമുള്ള ബുദ്ധിയുള്ള ഞാനല്ലേ അതിനർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചോർത്ത് പിന്തിരിഞ്ഞോടുകയും ആ കുട്ടിക്കുള്ള സഹായമൊക്കെ കൊടുത്ത് തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി അവസാന നിമിഷത്തിൽ അള്ളാഹുവിനെ കുറിച്ചോർത്ത് അയാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് തെന്നിമാറി ഓടി എന്നാണ്. എന്റെ അവസാന ക്ലൈമാക്സ് അങ്ങനെയല്ല. ഹദീസിന്റെ അവസാനത്തിലുള്ളത് ഫഅസ്ബഹ മക്തൂബൻ അലാ ബാബിഹി ഇന്നല്ലാഹ ഖദ് ഗഫറ ലിൽ കിഫിൽ. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ അയാളുടെ വാതിലിന്റെ മുറ്റത്ത്, വാതിലിന്റെ ഉമ്മറത്ത വാതിലിന്റെ മുമ്പിൽ വാതിൽക്കൽ മലക്കുകൾ എഴുതി വച്ചിരിക്കുന്നു, ഇന്നല്ലാഹ ഖദ് ഗഫറ ലിൽ കിഫിൽ, അള്ളാഹു കിഫിലിന് പുറത്തു കൊടുത്തിരിക്കുന്നു. കിഫിലിന്റെ മുൻകഴിഞ്ഞ തമ്മാടിത്തരങ്ങളൊക്കെയും അള്ളാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. എന്തിന്റെ പേരിൽ? ഒരു തെറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒത്തു വന്നിട്ടും ഏറ്റവും അവസാനം, ഏറ്റവും അവസാനം അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടതിൽ പിന്തിരിഞ്ഞോടിയല്ലോ, ചെയ്യാതിരുന്നല്ലോ, അതിന്റെ പേരിൽ കിഫിലിന്റെ മുഴുവൻ പാപങ്ങളും അല്ല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അയാളുടെ വാതിൽക്കലിൽ മലക്കുകൾ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അള്ളാഹിന്റെ റസൂലാണ്. നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചില സമയങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന നിർണായകമായ ഇത്തരം ഘട്ടങ്ങളിൽ ഇന്നി യഹാഫുല്ലാ, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല ഇത് ചെയ്യാൻ, ഇത് കാണാൻ, ഇത് കേൾക്കാൻ, ഇത് നോക്കാൻ, ഇത് പറയാൻ, ഇത് ചിന്തിക്കാൻ എനിക്ക് സാധ്യമല്ല. എത്ര തന്നെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും എനിക്കിതിന് സാധ്യമല്ല, കാരണം ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു എന്ന് കിഫിലിനെ പോലെ പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയോ? കഴിയോ? കഴിയുമെങ്കിൽ നമ്മൾ അള്ളാഹനെ ഭയക്കുന്ന ആളുകളാണ്. ശരീരത്തിന്റെ മോഹങ്ങൾ മനസ്സിനെ നയിക്കുന്ന കാലത്തു നിന്ന് എന്നെ നീ കാത്തുകൊള്ളണേ എന്നൊരു പ്രാർത്ഥന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. എന്താ പ്രാർത്ഥന? ശരീരത്തിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും മനസ്സിനെ നയിക്കുന്ന, മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു കാലത്ത് അത്തരം കാലത്ത് നിന്ന് എന്നെ നീ കാക്കനെ പടച്ചോനേ എന്നൊരു പ്രാർത്ഥന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ നമുക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയും. നബി പറഞ്ഞില്ലേ, സുബാത്തു യുദില്ലഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ല,
അള്ളാഹുവിന്റെ വല്ലാത്തൊരു തണലും കിട്ടാത്ത മഹ്ശറാലോകത്ത് പടച്ചോൻ തണൽ കൊടുക്കുന്ന വെറും 7 വിഭാഗം ആളുകളുണ്ട്. കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് പടച്ചോൻ തണൽ കൊടുക്കുന്ന വെറും 7 വിഭാഗം ആളുകൾ. അതിലൊരു വിഭാഗം എന്താ വിഷയം? എല്ലാ സാഹചര്യത്തെയും അനുകൂലമാക്കി ഒരു പെണ്ണൊരു മനുഷ്യനെ തെറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലും ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറി നടന്ന ആൾക്കാണ് നാളെ പടച്ചെറുബ് തണൽ കൊടുക്കുക എന്ന് പറഞ്ഞ നമ്മൾ ആലോചിക്കണം. ഈ പുതിയ കാലഘട്ടത്തെയും പുതിയ സാഹചര്യത്തെയും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്ന്. പുതിയ തലമുറകളെ കുറിച്ച് പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആരോരാൾ പറഞ്ഞതുപോലെ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യന്റെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നതിന് വിരൽ തുമ്പുകളാണെന്ന് ആരോ പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോ, യൂട്യൂബ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോ, സൈറ്റുകൾ ഉപയോഗിക്കുമ്പോ, അവിടെയൊക്കെയും അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത്, പുതിയ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ നരകത്തെയും സ്വർഗത്തെയും തീരുമാനിക്കുന്നത് അവന്റെ വിരൽ തുമ്പാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്ത് നിക്കണം, എന്ത് നിക്കണ്ട, എന്ത് തുറക്കണം, എന്ത് തുറക്കണ്ട, ഇവിടെയാണ് അവന്റെ നരകവും സ്വർഗവും എന്ന്. ഇവിടെ പറഞ്ഞത് ഒരു പെണ്ണൊരു തെറ്റ് ചെയ്യാൻ വിളിക്കുമ്പോഴുള്ള കഥ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. അല്ല, ഇഷ്ടപ്പെടാത്ത പടച്ചുറപ്പ് ഇഷ്ടപ്പെടാത്ത അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോ, കാണാനും കേൾക്കാനുമുള്ള അവസരങ്ങൾ വരുമ്പോ, ഇനി ഒറ്റക്കാണോ തെറ്റുകളെ കുറിച്ച് ചിന്തിച്ചുണ്ടാക്കാനുള്ള അവസരങ്ങൾ തരുമ്പോ, ഇന്നി അഹാഫുല്ലാ, ആരില്ലെങ്കിലും എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാഫിള് ഇബ്നു അസാകിർ ഉദ്ധരിക്കുന്ന ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആരാധനാ കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്ഠ പാലിച്ചൊരു ചെറുപ്പക്കാരൻ ഒരു തിന്മയിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ അവസാന നിമിഷം തിന്മയിലേക്ക് അടുക്കാൻ നിൽക്കുന്ന അവസാന സമയത്ത് ഇയാളുടെ മനസ്സിലേക്ക് ഒരു ഖുർആനായത്ത് ഓടി വരികയാണ്. എന്താണ്? ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും ത്വൈഫു മിനശ്ശൈത്താൻ തദക്കറു ഫൈദാ ഹും മുബ്സിറൂൻ എന്നുള്ള സൂറത്ത് അഹ്റാഫിലെ 201-ാമത്തെ ആയത്ത് ഇയാളുടെ മനസ്സിലേക്ക് ഓടി വരിക. എന്താ ആയത്തിന്റെ അർത്ഥം അറിയോ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ അവസ്ഥ എന്താ? എപ്പോഴെങ്കിലും ഷൈത്താന്റെ സ്വാധീനത്താൽ അവരൊരു ദുർവിചാരം അവർക്ക് വന്നാൽ ഉടൻ അവരിങ്ങനെ നെട്ടി ഉണരും, അഥവാ അവര് ഉടൻ തന്നെ പിന്തിരാ ശ്രമിക്കും. തങ്ങളുടെ ശരിയായ മാർഗം ഏതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഈ ഇതാണ് ആയത്ത്. ഈ ആയത്ത് കൊണ്ട് കേട്ടപ്പോ ഇദ്ദേഹം അതിൽ നിന്ന് പിന്മാറി, അങ്ങനെ ബോധം കെട്ടു വീഴാണ്. ബോധം കിട്ടും അദ്ദേഹം വീണ്ടും. പിന്നെ അദ്ദേഹം ബോധം വന്ന് ഉണരുകയാണ്. ഉണർന്നപ്പോ വീണ്ടും ഈ ആയത്ത് മനസ്സിലങ്ങനെ അലതെല്ലാം തുടങ്ങി. ചരിത്രം പറയുന്നത് അയാൾ മരണപ്പെട്ടു എന്നാണ്. രണ്ടാമത്തെ ബോധോദയത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അങ്ങനെ ഉമർ അള്ളാഹുവിന്റെ കാലത്താണ്. ഉമർ അള്ളാഹുവിനു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഇയാളെ വാപ്പാനെയൊക്കെ ആശ്വസിപ്പിച്ച്, കുടുംബത്തേക്ക് ആശ്വസിപ്പിച്ച്, വിഷമത്തിലൊക്കെ പങ്കുചേർന്ന് രാത്രിയാണ് കബറടക്കിയത് എന്നാണ്. രാത്രി അങ്ങനെ രാത്രി കബറടക്കിയ സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവും സുഹൃത്തുക്കളും ഈ മനുഷ്യന്റെ കബറിന്റെ അരികിലെത്തി. അങ്ങനെ മയ്യത്തൊക്കെ നമസ്കരിച്ച് സംസ്കരണമൊക്കെ കഴിഞ്ഞ് കബറിന്റെ അടുക്കലെത്തിയിട്ട് ആ കബറിലേക്ക് ചൂണ്ടിയിട്ട് ഉമറുള്ളാഹു പറഞ്ഞ എന്താ അറിയോ? അല്ലയോ ചെറുപ്പക്കാരാ, തന്റെ നാഥന്റെ സന്നിധിയിൽ ഹാജരാവേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമല്ല കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇബ്നു കസീർ വോളിയം 2 പേജ് 279 വേണ്ടവർക്കെടുത്ത് പരിശോധിക്കാം. ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് അവസാനം ഒരു ഖുർആനായത്ത് കേട്ട് ബോധം വന്ന് അതിൽ നിന്ന് പിന്മാറി അവസാനം മരണപ്പെട്ട് അയാളുടെ കബറ് പിന്നെ സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ആ കബറിലേക്ക് ചൂണ്ടിയിട്ട് ഇസ്ലാമിലെ 2-ാമത്തെ ഖലീഫ പറയുന്നത് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ആയത്തിട്ട് പറയാണ്, അവർക്ക് ജന്നത്താൻ 2 സ്വർഗം കിട്ടോ. ആർക്ക്? ആർക്ക്? തന്റെ നാഥന്റെ സന്നിധിയിൽ ഹാജരാവേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗം അല്ല തരാ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ ചെറുപ്പക്കാരനെ കബർ നോക്കി പറയാം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ കാലഘട്ടത്തിൽ അള്ളാഹനെ പേടി നമുക്കുണ്ടാകണം. ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ നമസ്കാരക്കാർ കൂടും, നോമ്പെടുക്കുന്നവർ കൂടും, സൽക്കർമ്മം ചെയ്യുന്നവർ കൂടും, നാട്ടിൽ പരോപകാര പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിളിച്ച ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ റബ്ബിനോടുള്ള ഭയം ഉണ്ടോ നമ്മൾ ആലോചിക്കുക. ഒരു കാര്യമാണ് പറഞ്ഞത്, എന്താ
തെറ്റ് ചെയ്യാനുള്ള അവസരം വരുമ്പോൾ റബ്ബിനെ ഓർത്തിട്ട് അതൊന്ന് മാറി നിൽക്കാനാണ്. ഞാൻ വേറെ രണ്ട് കാര്യം കൂടി പറയാം, അത് ഇൻഷാ അടുത്ത ആഴ്ച നമ്മൾ സൂചിപ്പിക്കും. എന്താ അള്ളാഹനെ പേടിയെന്നുള്ള അതിന്റെ രണ്ട് കാര്യങ്ങൾ കൂടി ചില ചരിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് അടുത്ത ആഴ്ച ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കും. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, ഈമാനും ഇബാദത്തും പാപങ്ങളും അതിവിദഗ്ധമായി കൂട്ടിയോജിപ്പിച്ച ജീവിതമാണ് ഈ കാലത്തേറെയും. ശരിയല്ലേ? ഈമാനും ഇബാദത്തും പാപങ്ങളും അതിവിദഗ്ധമായി കൂട്ടിയോജിപ്പിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ പെടുന്നില്ലെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് വിശദീകരിക്കണ സമയപ്പല്ല. ഇങ്ങനെ ഈമാനും ഇബാദത്തും പാപങ്ങളും കൂട്ടിയോജിപ്പിക്കുക, അത് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. അതാ പുതിയ കാലത്തിന്റെ പ്രത്യേകത, എന്ത് വന്നാലും ന്യായങ്ങളാണ് അല്ലേ. അത് പറ്റോ ഇത് പറ്റോ, നമുക്ക് ന്യായങ്ങളാണ്, നമുക്ക് ഫത്വകളാണ്. അതുകൊണ്ട് എന്തേ ന്യായീകരിക്കുന്നു, അങ്ങനെ എല്ലാ തിന്മകളെയും തലയിൽ വെച്ച് നടക്കുന്ന നമസ്കാരക്കാരൻ, ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് എന്തോ ഹലാലാക്കി മാറ്റുന്ന പുതിയ തലമുറ. അങ്ങനെ അങ്ങനെ പോകും കാര്യങ്ങൾ. അപ്പൊ ഈമാനും ഇബാദത്തും പാപങ്ങളും ഒക്കെ അതിവിദഗ്ധമായി കൂട്ടിയാചോ യോജിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ കാലത്ത് അതിൽ നമ്മൾ ഉൾപ്പെടില്ല, നമ്മുടെ മക്കൾ ഉൾപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഇബാദത്തുകളിൽ നിന്നും ഖുർആൻ പാരായണത്തിൽ നിന്നുമെല്ലാം റബ്ബിന്റെ സാന്നിധ്യത്തെയും സൂക്ഷ്മ നിരീക്ഷണത്തെയും കൂടുതൽ പേടിക്കാനുള്ള പാഠമാണ് നമ്മൾ നേടിയെടുക്കേണ്ടതും കരസ്ഥമാക്കേണ്ടതും. അപ്പൊ ഈ അർത്ഥത്തിൽ ഞാൻ ഇന്ന് സൂചിപ്പിച്ച ഈ അർത്ഥത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ഈ നിമിഷം മുതൽ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഡീറ്റെയിൽസ് 8547539820.